മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീധനത്തിന്റെ പേരിൽ തിരുവനന്തപുരം മൂടിയിൽ യുവതിക്ക് നേരെ ക്രൂരപീഡനം ഭർത്താവ് അക്ബർ ഷാ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ യുവതി തന്നെ പുറത്തുവിടുകയായിരുന്നു വർഷങ്ങളായി പീഡിപ്പിക്കുന്നുവെന്ന് യുവതി പരാതിയിൽ പറയുന്നു ക്രൂരമർദ്ദനവും മാനസിക പീഡനവുമെന്ന് യുവതി പറഞ്ഞു കൈകൊണ്ടും കമ്പുകൊണ്ടും കൊണ്ടും മർദ്ദിച്ചു ഭർത്താവിന്റെ അമ്മ ചൂട് ചായ മുഖത്തൊഴിച്ചു ഭർത്താവ് മദ്യപിച്ചെത്തി സ്ഥിരമായി മർദ്ദിക്കുന്നുവെന്നും യുവതി പരാതി ഉന്നയിക്കുന്നു ലൈംഗികമായി പീഡിപ്പിച്ചു മകളുടെ മുന്നിൽ വെച്ച് ഭർത്താവ് വൈകൃതം കാണിച്ചു പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കാണിച്ചു വെന്നാറമൂടി സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ ഭർത്താവിനെതിരെ കേസെടുത്തതല്ലാതെ രാഷ്ട്രീയ സ്വാധീനത്താൽ ഭർത്താവിന്റെ അമ്മയും സഹോദരിയും ഒഴിവാക്കിയെന്നും യുവതി ആരോപിക്കുന്നു പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും യുവതി പറയുന്നു അതേസമയം മകൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന് അക്ബർ ഷാക്കെതിരെ പോക്സോ കേസെടുത്തു സംഭവത്തിൽ വനിതാ കമ്മീഷൻ റൂറൽ എസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഭർത്തൃമാതാവും സഹോദരിയും ക്രൂരമായി പീഡിപ്പിച്ചെന്നും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതിക്കാരി രംഗത്തെത്തിയിരുന്നു സംഭവത്തിന് പിന്നാലെ വെന്നാറമൂട് സ്പെഷ്യൽ ബ്രാഞ്ച് യുടെ മൊഴിയെടുത്തു അതുകഴിഞ്ഞു മകളുടെ കേസിലും നൽകിയ പരാതിയിൽ പോലീസ് മൊഴിയെടുക്കാനെത്തി ഇന്ന് ഞാനും എന്റെ മോളും ഒറ്റയ്ക്കാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകണമെന്നാണ് എന്റെ ആവശ്യമെന്ന് യുവതി പറയുന്നു തന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഭർത്തൃമാതാവും സഹോദരിയുമാണ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രമമെന്നും യുവതി പറയുന്നു കുട്ടിയുടെ മുന്നിൽ വെച്ച് പിതാവ് നഗ്നതാ പ്രദർശനം നടത്തിയതിൽ ആദ്യം കേസെടുത്തില്ല കഴിഞ്ഞ ദിവസം സംഭവം വിവാദമായതോടെയാണ് ഇതിൽ പിതാവിനെതിരെ പോക്സോ കേസ് സ്ത്രീധന പീഡന പരാതിയിൽ പുനപരിശോധന നടത്താനും റൂറൽ എസ് പി ഡി ശിൽപ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീട്ടിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനത്തിന്റെ ദൃശ്യങ്ങൾ യുവതി തന്നെ പുറത്തുവിട്ടിരുന്നു വർഷങ്ങളായി യുവതി വീട്ടിൽ അനുഭവിച്ച ക്രൂരതയുടെ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് വെന്നാറമൂട് സ്വദേശിയായ യുവതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അക്ബർ ഷാ എന്നയാളെ വിവാഹം കഴിച്ചത് ആറുമാസം കഴിഞ്ഞതോടെ സ്ത്രീധനം കുറഞ്ഞെന്നുള്ള പേരിൽ ഉപദ്രവം തുടങ്ങി വീട്ടുകാരുടെ ക്രൂരമർദ്ദനവും മാനസിക പീഡനവും ഏൽക്കേണ്ടി വന്നു ഭർത്താവിന്റെ മാതാവ് ചൂട് ചായ മുഖത്തൊഴിച്ചുവെന്നും യുവതി ആരോപിച്ചു സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയപ്പോഴും വാടക വീട്ടിലേക്ക് മാറിയപ്പോഴും െത്തിയുള്ള ഭർത്താവിന്റെ ഉപദ്രവം തുടർന്നു ഒടുവിൽ ഭർത്താവിനൊപ്പമുള്ള താമസം അവസാനിപ്പിച്ചു ഫെബ്രുവരിയിൽ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ ഭർത്താവിനെ മാത്രം പ്രതി ചേർത്തു ഭർത്തൃമാതാവിനെയും സഹോദരിയും ഒഴിവാക്കിയെന്നും യുവതി ആരോപിക്കുന്നു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചുവെന്നാണ് ആക്ഷേപം ഇത് ചൂണ്ടിക്കാട്ടി യുവതി തിരുവനന്തപുരം റൂറൽ എസ് ഓഫീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിക്കൊപ്പം നൽകിയ ഭർത്താവ് ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസ് ആദ്യം മുഖവിലക്കെടുത്തിരുന്നില്ല ും ഭർത്തൃമാതാവും സ്ഥിരമായി മർദ്ദിക്കുമെന്നും ഏഴോളം പ്രാവശ്യം കഴുത്തിൽ ഷോൾ മുറക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു യുവതിയെ മകളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു റോഡിലൂടെ വലിച്ചഴിച്ച് പട്ടിണിക്കിട്ടു മകളുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം ഉണ്ടായിരുന്നതായി യുവതി പറയുന്നു സ്ത്രീധനം കുറഞ്ഞെന്നും മകനെ കുടുക്കിയതാണെന്നും പറഞ്ഞായിരുന്നു ഭർത്തൃമാതാവിന്റെ ഉപദ്രവം ഭർത്തൃ സഹോദരി താലിമാല വലിച്ചു പൊട്ടിച്ചു പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ദേഷ്യത്തോടെയാണ് പെരുമാറിയത് സാക്ഷി മൊഴിയായി തന്റെ മാതാപിതാക്കൾ നൽകിയ മൊഴിയല്ല രേഖപ്പെടുത്തിയത് മകളുടെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കുന്നത് ഇപ്പോൾ പരാതിയിൽ ഉൾപ്പെടുത്തേണ്ടെന്നും പിന്നീട് മറ്റൊരു പരാതിയായി നൽകാമെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചെന്നും യുവതി ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്